ഹൈ, വെൽക്കം ബാക്ക് ടു എ ആർ സ്ഥാപനം. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ പയ്യോളിയിലാണുള്ളത്. പയ്യോളിയിൽ ദേശീയപാതയിലെ പ്രധാനപ്പെട്ട വർക്കുകൾ, നമ്മളെ ടൗണിലുള്ള പ്രധാനപ്പെട്ട വർക്കുകളിൽ അപ്ഡേഷൻ നൽകണമെന്ന് ഒരുപാട് ആളുകൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വീഡിയോ ആയിട്ട് വന്നിരുന്നത്. അപ്പോൾ നമ്മൾ അധികം വലിച്ചിടുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോവാണ്. അപ്പോൾ ചാനൽ പിന്നെ വ്യൂസൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. എന്തായാലും കാണുന്ന ആളുകൾ ഉടൻ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ പറയാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അധികം വലിച്ചിടാൻ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ പയ്യോളി ടൗണിൽ നിന്നുള്ള കാഴ്ചയാണ്. നിലവിലുള്ള ദേശീയപാതയിലൂടെ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇരു സൈഡിലും സർവീസ് റോഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളെ ഓവർ പാസേജ് വരുന്നതിൻ്റെ ഭാഗമായിട്ട് പില്ലറിൻ്റെ വർക്കും നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് അങ്ങോട്ട് ചെന്ന് നോക്കാം. നമ്മളെ പഴയ ദേശീയപാതയാണിത്. ഇവിടെയൊക്കെ എക്സ്കവേഷൻ ചെയ്തിട്ടുണ്ട്. സൈഡ് വാള്, നമ്മളെ ക്രാഷ് ബാരിയർ നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, സോറി, ആറി വാള് നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എക്സ്കവേഷൻ ചെയ്ത് കാത്തിയിരിക്കുന്നത്. നിലവിൽ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ കോഴിക്കോട് ഭാഗങ്ങളിലേക്കൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ പയ്യോളി ടൗണിലെ ഓവർ പാസേജിൻ്റെ ഭാഗമായിട്ട്, ഫ്ലൈ ഓവറിൻ്റെ ഭാഗമായിട്ട് ഇവിടെയൊക്കെ നാല് പില്ലറിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട്. നാല് പില്ലറും അതിൻ്റെ പൈലിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി പൈൽ ടോപ്പ് അടിക്കാനുള്ള വർക്കാണുള്ളത്. പിന്നെ അതേപോലെ തന്നെ നമ്മളെ പില്ലറിൻ്റെ കൂടെ ചേർന്നിട്ട് നമ്മളെ ആ കോൺക്രീറ്റ് വാളിൻ്റെ കമ്പികളൊക്കെ കെട്ടിയിട്ടുണ്ട്. പിന്നെ അതേപോലെ പഴയ പയ്യോളിയിലെ ആ പള്ളിയൊക്കെ പൊളിച്ച് പുതിയൊരു പള്ളി കൂടി നമുക്ക് വന്നതായി കാണാൻ സാധിക്കും. പയ്യോളി ടൗണ് വിശദമായിട്ട് കാണണം എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ അരിച്ചു പെറുക്കി തന്നെ പയ്യോളി ടൗണ് കാണിക്കുകയാണ്. ഇതാണ് പഴയ പള്ളിക്ക് പകരം വന്ന ഒരു പുതിയ പള്ളിയാണിത്. ഇപ്പോൾ നിലവിൽ ഇവിടെയൊക്കെ എക്സ്കവേഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആറി വാള് നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കംപ്ലീറ്റ് എക്സ്കവേഷൻ ചെയ്തിട്ടുണ്ട്. സർവീസ് റോഡ് വന്നിട്ടുണ്ട്. അതുപോലെ പയ്യോളി ബസ് സ്റ്റാൻഡ്, അവിടെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പയ്യോളി ബസ് സ്റ്റാൻഡ് ആ ഭാഗങ്ങളിലൂടെയും സർവീസ് റോഡ് അതിൻ്റെ ഫ്രണ്ടിലൂടെയും കടന്നു പോകുന്നതായിരിക്കും. ഒക്കെ നമ്മൾ ടൗണിൽ ഇവിടെയൊക്കെ എക്സ്കവേഷൻ ചെയ്ത് ഗ്രൗണ്ട് ലെവൽ ചെയ്ത് സൈഡ് വാള് നിർമ്മിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പയ്യോളിയിൽ ദേശീയപാതയിൽ നടക്കുന്ന നല്ല രീതിയിലുള്ള മാറ്റം, ദേശീയപാതയിൽ പയ്യോളിയിൽ നല്ല രീതിയിലുള്ള മാറ്റം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. റൈറ്റ് സൈഡിലിപ്പോൾ നമ്മൾ ആറി വാളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ബെൽറ്റൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കറുത്ത ബെൽറ്റുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ബ്ലാക്ക് ബെൽറ്റ്, നമ്മളെ ആറി വാളിൻ്റെ ബ്ലാക്ക് ബെൽറ്റ്. നമുക്ക് ദേശീയപാത പാതയിലൂടെ ആറ് വരി പാത കടന്നു പോകുന്ന അതിലൂടെ നമുക്ക് സഞ്ചരിച്ചു നോക്കാം. അല്ലെങ്കിൽ എക്സ്പാൻഡഡ് ബീം എന്നൊക്കെ വേണം നമുക്ക് പറയാം.
പുരം പെരുമാൾപുരം ഹൈസ്കൂളിൻ്റെ ഫ്രണ്ടിലാണുള്ളത്. ഇവിടെയും കാര്യമായ വർക്ക് പുരോഗതിയൊന്നുമില്ല. സർവീസ് റോഡിനോട് ചേർത്തുള്ള പ്രദേശത്ത് എക്സ്കവേഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ സൈഡ് വാള് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് എക്സ്കവേഷൻ ചെയ്തിട്ടുണ്ട്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് വർക്കുകളൊന്നും ഇവിടെ ഇല്ല. നമ്മൾ പയ്യോളി ടൗണ് മാത്രം ജസ്റ്റ് ഒന്ന് ഉൾപ്പെടുത്തിയതാണ്. ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്.